ചക്രമുത്ത്. ലവ് യു ഉമ്മ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് റീൽസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായല്ലേ എന്ന് കരുതി ഞാൻ റീൽസുകാരെ മറന്നു നിങ്ങൾ കരുതണ്ട. നമുക്ക് അങ്ങനെയും അവരെ വിടാൻ പറ്റും, അവര് നമ്മളൊരു മെയിൻ ഭാഗമായിട്ടുള്ള ആൾക്കാരില്ലേ. അപ്പൊ നേരത്തെ റീൽസിന്റെ വീഡിയോ കത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് തന്നെ കുറെ ആൾക്കാർ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് വെറുപ്പിലായിട്ട് അത് ഫീൽ ചെയ്യുന്നതെന്ന്. അതും കേട്ടിട്ട് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു, നീ എന്നെ ഓർത്തോണ്ടാണ് അത് പറഞ്ഞത്, നീ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്, അത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ഒരേ പാട്ടിട്ട് ഒരേ ആൾക്കാർ തന്നെ എങ്ങനെയാ വെറുപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ തന്നെ പറയണം. ആ ഒരെണ്ണം നമുക്കിടാം, അത് വിഷയമുള്ള കേസല്ല, കാരണം ട്രെൻഡിംഗിൽ ഓടുന്ന പാട്ടാണല്ലോ. ഒരേ പാട്ട് തന്നെ കുറെ പേര് ഇടുന്നത് അത് കുഴപ്പമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് അങ്ങ് സെറ്റായി പോകുള്ളൂ, അത് വിഷയമില്ല. ഇത് രണ്ടാമത്തെയാണ് അല്ലേ, ഒരു പാട്ടിന് രണ്ടെണ്ണം അല്ലേ, രണ്ട്. അത് ചിലപ്പോൾ ഇഷ്ടം കൊണ്ടായിരിക്കും, ആ പാട്ടിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടായിരിക്കും ഒരു പാട്ടും കൊണ്ട് തന്നെ രണ്ടെണ്ണം ഇറക്കി ചെയ്തത്. അത് അത് നമുക്ക് അങ്ങ് ക്ഷമിച്ചു വിടാം, കുഴപ്പമില്ല. ഇനി ഇത് കാണാനുള്ള ത്രാണി എനിക്കില്ല. ഇതിപ്പോ ഒരു പാട്ടിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടെന്ന് നോക്കായിരുന്നു, ഒരു പാട്ടും കൊണ്ട് മൂന്നെണ്ണം ഇറക്കി, ഓക്കെ ഫൈൻ പോട്ടെന്ന് നോക്കായിരുന്നു. ഇതുപോലെ സീരിയസ് ആയിട്ട് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുവാണ് വേറെ പാട്ട് വെച്ചിട്ട്. വാ ഒന്ന് ഇത് രണ്ടാമത്തേത്. ഇനി ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, മൂന്ന് നാല് അഞ്ചെന്നും പറഞ്ഞ് എനിക്ക് എണ്ണം വയ്യ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു പാട്ട് തന്നെ ഒരുപാട് പേര് ഒരേപോലെ ഇറക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബോറടി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന്, അത് ഞാൻ ഇങ്ങനെ പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പാട്ട് വെച്ച് ഒരാൾ തന്നെ ഒരുപാട് റീൽസ് ഇറക്കുന്ന കാരണമാണ് നമുക്കത് ബോറടി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങ് തിരുത്തി എഴുതിയിരിക്കുന്നു. ഓക്കെ, ഞാനൊരു ഡയലോഗ് അടിച്ച് ഇപ്പം അതിന് വേണ്ടിയിട്ട് അഞ്ച് റീൽസ് കാണിക്കേണ്ട അവസ്ഥ വന്നു, എന്തോ ചെയ്യാനാന്ന് പറയാം. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അവിടെന്തോ വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഭയങ്കരമായിട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് എന്നാന്ന് മനസ്സിലായിട്ടില്ല. ആ ഓ, അവൻ അവളെ തല്ലുന്നു, ഉടനെ മറ്റൊപ്പം വാ ഒളിച്ച് നിൽക്കുന്നു, അവളുടെ വായിലോട്ട് തൊപ്പിയും വെച്ച് മൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എടാ മോനെ, നിന്റെ സംഭവമൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി, നിന്റെ ടൈമിംഗ് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാൻ അടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ പേടിച്ച് വാ പൊളിക്കുന്നതായിട്ടാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അടി വരുന്നതിന് മുമ്പ് ആശാൻ അങ്ങ് വാ പൊളിച്ച് അങ്ങ് നിന്ന്. അതോ ഇനി നീ നേരത്തെ വാ വിളിച്ചിരുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ച് തെറിപ്പിക്കുന്ന സാധനം ഡയറക്റ്റ് ആയിട്ട് വായിലോട്ട് പിടിക്കാൻ വേണ്ടി വല്ലോ? അതായത് അപ്പുറത്ത് നിന്ന് അടിച്ച് തെറിപ്പിക്കുന്ന പല്ലു വല്ലോ? അല്ല, നടു റോഡിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വരെ ചെയ്യുന്ന ടീംസ് ആണ്. അപ്പൊ അപ്പുറത്തവന്റെ വായിൽ നിന്ന് ഒരു പല്ലടിച്ച് തെറിപ്പിച്ച് ഇവന്റെ വായിക്കകത്ത് പിടിപ്പിക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ എന്റെ ചക്കര കൂട്ട, ഒരു ചക്കര കൂട്ടറാണ് നീ, ഒരനിയനെ പോലെ കണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു തരുവാണ്, ഒരു അനിയനോട് പറഞ്ഞു തരുന്ന പോലെ തന്നെ. ഇനി അടിക്കുമ്പോ ടൈമിംഗ് നോക്കി അടിക്കണേ കേട്ടോ, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആവത്തുള്ളൂ. ആ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാൽക്കാരൻ ഇപ്പൊ ചന്ദ്രനിൽ പോയി റബ്ബർ വെട്ടി പാലെടുക്കുമെന്നാണ് ഞാൻ കേട്ടത്, എന്ന് തിരിച്ചു വരുമെന്ന് നമുക്കറിയത്തില്ല. ചക്കരമുത്തെ ലവ് യു ഉമ്മ. പാലെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്, നമുക്കൊരു ചെറിയ കറവയുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കുമ്പോഴത്തേന് ഒരുപാട് എക്സ്പെൻസ് വരുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എക്സ്പെർട്ട് ഓപ്ഷൻ. ഇത് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത ആപ്ലിക്കേഷൻ ആണ്, ഓൾമോസ്റ്റ് 50 million+ ഇൻസ്റ്റാൾസ് വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന് 500 to 1000 രൂപ വരെ പെർ ഡേ ഏൺ ചെയ്യാനായിട്ട് പറ്റും, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ അന്നേരം ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അസറ്റ് ഏതാന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അലിഗേറ്റർ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ആ ബ്ലൂ ലൈൻ ഓറഞ്ചിലും പർപ്പിളിലും ക്രോസ് ചെയ്യുന്ന സമയത്ത് സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനി നമുക്കൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ആ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് 186 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫോൺ പേ, പേടിഎം, ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 1 മണിക്കൂറിനകത്ത് തന്നെ 2 ഇരട്ടി പൈസ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ ഫിനാൻസിലോട്ട് പോകുക, എന്നിട്ട് വിഡ്രോൾ സെലക്ട് ചെയ്ത് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മണി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്, അപ്പൊ നിങ്ങൾ അതിലൊന്നും പോയിട്ട് ചാടാതിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെർട്ട് ഓപ്ഷന്റെ കാര്യം നിങ്ങൾ മറക്കേണ്ട, താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് നേരത്തെ ഇറങ്ങി തീർന്ന ഐറ്റമാണ്, അതായത് ഇതൊക്കെ കുറെ വന്നതായിരുന്നു, ഇപ്പൊ പുതിയതായിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്.
എടാ ഇതൊക്കെ എങ്ങനെയാടാ ട്രെൻഡ് ആയത്? ഇതെടുക്കാൻ 17 ടേക്ക് വേണ്ടി വന്നെന്നൊക്കെയാണ് പറയുന്നത്. പഴയ പാർട്ട്ണറല്ലേ? അതെ, ഞാൻ പുതിയ പാർട്ണർ. ഓ, വെട്ടുകൊണ്ട പാർട്ണർ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടത് കൊറേ കഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണല്ലോ. 17 ടേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടുതലാ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഷ്ടപ്പാട് കുറഞ്ഞ ഒരു വീഡിയോ കാണാം. പറഞ്ഞ് കേട്ട് അറിഞ്ഞ് നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോ നിങ്ങൾക്ക് തീരെ കഷ്ടപ്പാടില്ല എന്ന് തോന്നിയേക്കാം. അത് നമ്മൾ കണക്കിലെടുക്കണ്ട. ഓക്കെ, ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ഈ വീഡിയോ കണ്ടതിലും ചിരി വന്നപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ്. ഞാൻ അങ്ങനെ അധികം കമന്റ് ബോക്സ് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പക്ഷെ കുറെ അധികം കമന്റ് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. അല്ല, ആദ്യമേ കിടക്കുന്ന നിങ്ങൾ നോക്കണ്ട, അത് കുറച്ച് തെറി വെക്കിയാ. എന്റെ മോനെ, തെറിക്ക് ഇത്രയും ലൈക്കോ? എടാ എന്തുവാടാ ഇത്? ആ, അത് നിങ്ങൾ വിട്ടേക്ക്, തെറി വിട്ടേക്ക്. അതിന്റെ താഴോട്ട് വന്നു കഴിയുമ്പോ ഒരു കമന്റ് നിങ്ങൾ കാണോ. ക്യൂട്ട്നെസ് ഓവർലോഡ് ആണെന്ന്. ഹോ, കൊച്ചു കള്ളൻ, നീ അതിനകത്ത് എവിടെയാടാ ക്യൂട്ട്നെസ് ഓവർലോഡർ ആയിട്ട് കണ്ടേ? ആ മൂന്ന് ബട്ടൺസ് ഉള്ള ട്രൗസറോ, അതോ ആ ത്രികോണ കണ്ണായിരിക്കും? കമന്റ് ഇടുന്നവന്മാർ ഇങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കാൻ തുടങ്ങി എന്തോ ചെയ്യൂന്ന് പറ. എന്തായാലും ആ ട്രൗസർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൂന്ന് ബട്ടൺസ് ഉണ്ട്, അതായാലും നല്ല കാര്യമാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീൻസിനുള്ള ഏറ്റവും വലിയ വിഷയം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് അലക്ക് കഴിയുമ്പോൾ തന്നെ അതിന്റെ ബട്ടൺസ് അങ്ങ് തെറിച്ചു പോകും. പിന്നെ അത് വലിയ പാടാ ഇടാനായിട്ട്. ഇതാകുമ്പോ മൂന്നെണ്ണം ഉള്ള കാരണം നല്ലതാ. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാലും ബാക്കി രണ്ടെണ്ണം ഉപയോഗിക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഗൈസ്, അപ്പൊ അവര് തങ്ങളിൽ മുട്ടിയിരിക്കുവാണ്. അപ്പൊ ആ പെണ്ണിന് ഉടനെ പ്രാന്തളകി. അവള് ഇപ്പൊ തല്ലും, എനിക്ക് അവനെ തല്ലിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെല്ലുവാണ്. അവൻ തടയുവാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പറ്റത്തില്ല, അവക്ക് വള്ളി പിടിച്ചേ പറ്റത്തുള്ളൂ. ഉയ്യന്റെ മോനെ, സീനായോ? എന്റെ മോള് പേടിച്ചു പോയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ധൈര്യം ചോർന്ന് നനഞ്ഞ ട്രൗസർ അങ്ങോട്ട് മാറ്റിയിട്ട് ഉണക്കിയിട്ട് വേഗം വീട്ടിൽ പോയി പാൽ കുടിച്ച് ചാച്ചിക്കോ കേട്ടോ, അതാ നല്ലത്. ഇതിനൊക്കെ പിന്നെ നമ്മൾ വേറെ എന്നാ പറയാനാ? ഇതൊക്കെ എങ്ങനെയാടാ ട്രെൻഡിങ് കയറുന്നത്? ഈ കോൺസെപ്റ്റ് ഒക്കെ ആരാ ഇറക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നേ. അവനാര് ഹൾക്കോ ചവിട്ടുമ്പോ ഉടനെ ആ പെണ്ണ് പേടിച്ച് കിട്ട് കിട്ട് കിട്ടാന്ന് പറയാനായിട്ട്. ഏ, ഇതൊക്കെ കണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് അയച്ചു തരുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾക്കാണ് ഞാൻ നന്ദി പറയുന്നത്, നിങ്ങളുടെ ക്ഷമയുണ്ടല്ലോ. ഹോ, എന്റെ അച്ചായ അവളുടെ വാറ്റ്. ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് പറയുമ്പോഴേ അവിടെ കോൺസെപ്റ്റുകൾ ഇങ്ങനെ വഴിഞ്ഞു തുളുമ്പി ഒഴുകുന്ന ഒരു സ്ഥലമാണല്ലോ. ഇതിലും മനോഹരമായി മറ്റൊരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഇവരെന്താ ചെയ്തെന്നുള്ളത് ഇത് ചെയ്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു മനുഷ്യനും അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനം കണ്ണി പെടുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് അയച്ചു തന്നു വെച്ചാൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇത്ര നേരം കണ്ട ഒരു ടൈപ്പ് വീഡിയോ അല്ല, 1.5 മില്യൺ ലൈക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പൊ എനിക്കിത് അയച്ചു തന്നയാൾ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ട്, ചേട്ടൻ എന്തായാലും ഇത് കാണണം, ഇത് കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം ചേട്ടന്റെ വീഡിയോയിൽ പറയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആ, നല്ല കലിപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. മുഖഭാവം കണ്ടറിയി, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അവിടെ നടക്കും. അതെ അതെ, എന്തായാലും 1.5 മില്യൺ ലൈക്ക് ഉള്ളതല്ലേ, അപ്പൊ എന്തായാലും കിട്ടും. ഏ, പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് തീർന്നോ? അല്ല, ഇത്രേ ഉള്ളോ? ഇത് കട്ട് ചെയ്ത സാധനമാണോ നമുക്ക് കിട്ടിയേ? ഏ, അല്ലല്ലോ, മുഴുവൻ വീഡിയോ ഇത്ര ഉള്ളല്ലോ. അപ്പൊ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇത്ര ലൈക്ക് കിട്ടത്തില്ലായിരുന്നു. താങ്ക് യു മോനെ, നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ആ 4 സ്റ്റെപ്പ് വെച്ചാണ് 1.5 മില്യൺ ലൈക്ക്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് ഇൻസ്റ്റാഗ്രാമിലുള്ള പല തരത്തിലുള്ള കോൺസെപ്റ്റുകളായിരുന്നു. അപ്പൊ ഈ കോൺസെപ്റ്റുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, അത് നമുക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് ഇറക്കാം. അപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എക്സ്പെർട്ട് ഓപ്ഷനിലായിരുന്നു നിങ്ങളാരും മറക്കേണ്ട. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും കാശ് വെച്ചുള്ള കളിയാണ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.